ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ആ മാം, എന്തൊക്കെയാ പഠിച്ചേ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇമ്പൾസ്, പിന്നെ ഇമ്പൾസിംഗ്, ഇമ്പൾസ്, ഇമ്പൾസ്, കുറച്ച് ഇമ്പൾസ്, വെരി പ്രോബ്ലംസ്. ഗുഡ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് പ്രോബ്ലംസ് അല്ലേ? ആ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. എന്താണ് കൺസർവേഷൻ ഓഫ് കൺസെൻട്രേഷൻ ഓഫ് മൊമെന്റം? മൊമെന്റം. സോ നമ്മൾ മൊമെന്റം എന്താണ് പഠിച്ചില്ലേ? ആ എന്തായിരുന്നു മൊമെന്റം? ഒരു നിശ്ചിതാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു, ഒരു വസ്തു, ഒരു വസ്തു ചലിപ്പിക്കാനുള്ള ബലം. മൊമെന്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മൊമെന്റം എന്ന് പറഞ്ഞാല് മാസ് കൂടുന്ന വസ്തുവിന്, എന്താണ് മാസ് കൂടിയ വസ്തുവിന് എന്താണ് സ്പീഡിൽ ചലിക്കാൻ പറ്റൂല, ഓക്കെ, കുറവായിരിക്കും. അതേസമയം എന്താണ് മാസ് കുറഞ്ഞ വസ്തു വളരെ വേഗത്തിൽ പോകും, ഓക്കെ. അതിനെ എന്താ പറയാ, മൊമെന്റം എന്ന് പറയാം, ഓക്കെ. മൊമെന്റം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, ഓക്കെ. സോ മൊമെന്റം ഈസ് ദ പ്രൊഡക്ട് ഓഫ് എന്താണ് മാസ് ആൻഡ് വെലോസിറ്റി. എന്താണ് മാസിന്റെയും വെലോസിറ്റിയുടെയും ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്, മൊമെന്റം എന്ന് പറയുന്നത്, ഓക്കെ. പി ഈസ് ഈക്വൽ ടു എം ബി. സോ ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. ായോ ഹായ് മാം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ സ്ക്രീൻ ഷെയർ ആയിരുന്നു. ഇപ്പൊ ഇത് ഉൾട്ട ഉള്ള തലകുത്തൽ നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ളത് മാമിന്റെ ഫോണിന്റെ എന്താ ഉള്ളേ? നോട്ടിഫിക്കേഷൻ വരുന്ന ഇതുണ്ടല്ലേ, ആ ഫ്രണ്ട് ഭാഗമായിട്ടുള്ളത്. ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം ഇപ്പോഴുണ്ടോ? ഇല്ല. ആ ഇപ്പൊ സ്ട്രൈറ്റ് ആയി, ഇപ്പൊ സ്ലൈഡ് കടന്നുണ്ട്. ആ ഇപ്പൊ ഓക്കെ. ഇപ്പൊ എന്താ കാണുന്നത്? അവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓഫ് മൊമെന്റം. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. സോ ഐ തിങ്ക് കുറച്ച് സ്ലോ ആയിരിക്കും, അതായത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇച്ചിരി ഒരു ഒരു 1-2 സെക്കൻഡ്സ് ഡിലേ ആയിരും. അതൊക്കെ അത് നോക്കണ്ട, അല്ലാണ്ട് നോക്കിയാൽ മതി, ഓക്കെ. സോ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒരേ അവസ്ഥയായിരുന്നു. അല്ല, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാല് ഒരാളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവാം, ഓക്കെ. ഐസൊലേറ്റഡ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു ഒരാൾ താമസം ഇല്ലാത്ത ഒരു സ്ഥലം, ഓക്കെ. അതായത് ഒരു ഒരു വസ്തുവിനാലും ചലിക്കപ്പെടാത്ത, അല്ലെങ്കിൽ അവിടെ ഒന്നും തന്നെ മാറ്റം വരാത്ത ഒരു സിസ്റ്റം, ഓക്കെ. ഓക്കേ. ഓക്കെ, അങ്ങനെ ഒരു വസ്തുവിന്റെ ടോട്ടൽ മൊമെന്റം, ഓക്കെ, അതായത് ടോട്ടൽ മാസ് ഇൻറ്റു വെലോസിറ്റി, ഓക്കെ. ടോട്ടൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിനെ എന്താ പറയാ, കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയാം, ഓക്കെ. അതായത് പുറത്തുനിന്ന് ഒന്നും തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല, ഓക്കെ. അതിനകത്ത് ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ നിലനിൽക്കുന്നു, ഓക്കെ. അതിനെ എന്താ പറയാ, എന്താ പറയാ, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. സോ അതായത് നമ്മൾ ലാസ്റ്റ് നോക്കിയില്ലേ, ഒരു ഞാനൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? അതായത് ഒരു ബോൾ ഇങ്ങനെ തട്ടി തട്ടി പോവാ, ആ ഓക്കെ. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ, ഓക്കെ. അതായത് അതിനുള്ളിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ആ ഒരു ഇപ്പോ ഒരു 5 ബോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പെൻഡുലത്തില് 5 ബോൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, ഓക്കെ. ആ 5 ബോളിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആ സിസ്റ്റത്തിൽ കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഇല്ല. ഈ 5 ബോളിന്റെ ഒരു സിസ്റ്റം, ഈ 5 ബോളിന്റെ സിസ്റ്റത്തിൽ ഈ 5 ബോളല്ലാതെ വേറെ എന്തെങ്കിലും കൂടുതൽ വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. സോ ഇതിന്റെ മൊത്തത്തിൽ ഒരു മൊമെന്റം ഉണ്ടാവും, അതായത് ഇത് മൊത്തത്തിൽ ഉള്ള മാസിന്റെ വെലോസിറ്റി ഉണ്ടാവും, ഓക്കെ. സോ ആ മാസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഒരു മാസ് മാത്രം എടുത്ത് ഇങ്ങോട്ടാക്കുകയാണ്. സോ ഇതിന്റെ മാസ് മാത്രം ഞാൻ ഇങ്ങോട്ടാക്കുകയാണെങ്കിൽ ഇത് 5ഉം ഒരേ മാസമാണ്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇവിടെ നിന്ന് ഒരെണ്ണമാണ് പോകുന്നത്, ഓക്കെ. ഞാൻ 2 എണ്ണമാണ് എടുത്ത് മാറ്റുന്നതെങ്കിൽ ഇത് 2ന്റെ മാസ് ഇവിടെ തട്ടിയിട്ട് ആ മാസമായിരിക്കും എന്താവാ, പുറത്തോട്ട് പോകുന്നത്, ഓക്കെ. ഇനി ഞാൻ 3 എണ്ണമാണ് എടുത്ത് മാറ്റുന്നതെങ്കിൽ 3 എണ്ണമായിരിക്കും എന്താവാ, 3 എണ്ണത്തിന്റെ മാസമായിരിക്കും പോവാ. ഇനി ഞാൻ 4 എണ്ണമാണ് മാറ്റുന്നതെങ്കിൽ 4 എണ്ണത്തിന്റെ മാസമായിരിക്കും എന്താവാ, അങ്ങോട്ടേക്ക്
പോവുക. മനസ്സിലായോ? അതിനെ എന്താ പറയാ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയാം. എന്താ പറയാ, ലോ ലോ ഓഫ് ഓഫ് കൺസർവേഷൻ കൺസർവേഷൻ. മൊമെന്റ്. അതായത് ഒരു വസ്തുവിനുള്ളിൽ എത്ര, അതായത് ഇപ്പൊ ഞാന് ഒരു വസ്തു, അതിനകത്തുനിന്ന് ഞാൻ ഒന്നും മാറ്റുന്നുമില്ല, ഒന്നും പുതുതായിട്ട് കൊണ്ടുവരുന്നുമില്ല. അങ്ങനെ ഒരു വസ്തുവിന്റെ മാസ്, ഓക്കെ, മാസ് മാസ് എന്താവൂല, മാറൂല, ഓക്കെ, മാസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ മൊമെന്റവും സെയിം ആയിരിക്കും. ഓക്കെ, അതിനെ എന്താ പറയാ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് പറഞ്ഞാല് എന്തെങ്കിലും തരത്തിൽ, അതായത് ഒരു വസ്തുവിനുള്ളിൽ ഉണ്ടാവുന്ന എന്താണ് ഭൂചലനം, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി, ഓക്കെ, ആ പൊട്ടിത്തെറി എങ്ങനെയാ ഉണ്ടാവുന്നത്, അതിനുള്ളിലെ മാസ്, ഓക്കെ, അതിനുള്ളിലാണ് പൊട്ടിത്തെറി നടക്കുന്നത്, ഓക്കെ, അതിനുള്ളിലാണ് പൊട്ടിത്തെറി നടക്കുന്നത്. ആ പൊട്ടിത്തെറിയുടെ റിയാക്ഷൻ ആണ് എന്ത് പുറത്ത് കാണുന്നത്. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് നമുക്ക് ആറ്റം അറിയാവോ നിങ്ങൾക്ക്? അറിയാം. ആ, അറിയാം. ഓക്കെ, ആറ്റത്തിൽ എന്തൊക്കെയാ ഉള്ളേ? ന്യൂക്ലിയസ്, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ഇലക്ട്രോൺ. ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, സോ ഇതിനുള്ളിൽ ന്യൂട്രോൺസ് ഉണ്ടല്ലോ. ഈ ന്യൂട്രോൺസിനുള്ളിൽ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിനുള്ളിൽ നടക്കുന്ന റിയാക്ഷനെ എന്ത് പറയാ, ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയാം. എന്ത് പറയാ? ന്യൂക്ലിയർ ന്യൂക്ലിയർ റിയാക്ഷൻ. ഓക്കെ, സോ അതായത് ഇതിനകത്ത് ഉള്ളിലുള്ള ന്യൂട്രോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിനകത്ത് ഒരുപാട് ന്യൂട്രോൺസ് ഉണ്ടാവുമല്ലോ, ആ ന്യൂട്രോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ആയി അതിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. പൊട്ടിത്തെറി പുറത്ത്, അതായത് ഇത് അതവിടെ ആണ്, ഓക്കെ, ആണ് ന്യൂട്രോൺസ്, കുറെ കുറെ ന്യൂട്രോൺസ് ഉണ്ട്, കുറെ ന്യൂട്രോൺസ് ഉണ്ട്, അത് അതിൻ്റെതായിട്ട് ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഇതിനകത്തുള്ള ന്യൂട്രോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ്. ഓക്കെ, സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുമ്പോൾ അത് സംഭവിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തമ്മിൽ ഇടിക്കുമ്പം ചില സമയം വലിയ പ്രശ്നം ഉണ്ടാവില്ല, ചില സമയം അത് ഇടിക്കുന്ന ആ ആഘാതം എന്തായിരിക്കും, ആ ആഘാതം എന്താണ്ടാവുന്നത്. സോ അങ്ങനെയാണ് എന്ത് ന്യൂക്ലിയർ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനുള്ളിൽ ഇതുപോലെ നടക്കുന്നതൊക്കെ എന്താണ്, ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റം കാരണമാണ്. ഓക്കെ, അതായത് അതിന്റെ അതിനുള്ളിലുള്ള മൊമെന്റം എന്തായിരിക്കും, എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും. ആ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എന്ത്, തട്ടിമുട്ടി ഉണ്ടാവും. ആ സമയത്ത് ഉണ്ടാവുന്ന കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഓക്കെ, അതായത് നമ്മൾ ബുള്ളറ്റ് ഇതാക്കുമ്പോഴത്തേക്കും ആ ആക്ഷൻ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങോട്ടായിരിക്കും വലിക്കുക. ഓക്കെ, ബുള്ളറ്റ് ഇങ്ങോട്ട് വലിക്കുമ്പം അത് അങ്ങോട്ട് പോകാനുള്ള ആക്ഷൻ കാണിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം കൊണ്ടാണ്. അതായത് അവിടെ മൊമെന്റം എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഒരു രണ്ട് ബോഡീസ് തമ്മിൽ കൊളൈഡ് വിചാരിക്കാം. ഓക്കെ, സോ കൊളൈഡ് ആകുമ്പോൾ അവിടെ ഒരു എക്സാം ഇല്ലാതെയും ആ ഇതിൽ തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ആ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് എന്ത്, കൊളിഷൻ ആയിട്ട് മാറുന്നത്. അതായത് തട്ടിയും മുട്ടിയും ഉണ്ടാവുന്ന ആ റിയാക്ഷൻ കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും, അവർ തിരിച്ച് അതേ സെയിം സ്ഥാനത്ത് തന്നെ പോയി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ആ സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് എന്ത്, വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാവുന്നത്. ഓക്കെ, സോ ബോംബ്, ബോംബ് പൊട്ടുന്നത് എക്സാമ്പിൾ ആണ്. പിന്നെയുള്ളത് റോക്കറ്റ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അതായത് ലോ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാല് ഈ റോക്കറ്റ് പ്രൊപ്പൾഷൻ, എക്സ്പ്ലോഷൻ ഓഫ് ബോംബ്, റീകോയിൽ വെലോസിറ്റി ആണ്, റീകോയിൽ ഓഫ് ഗണ്ണും കൊളിഷനും ആണ്, ഇത്രയും മാത്രമേ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇത് അങ്ങനെ നിങ്ങൾക്ക് വരൂല, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഓക്കേ മാം. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ചാല് അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്നറിയോ? അതായത് ഇപ്പൊ ഒരു പോയിന്റ്, ഓക്കെ, ഇതൊരു മേശയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മേശയാണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്നൊരു ഫോഴ്സ്, ഇവിടെ നിന്നൊരു ഫോഴ്സ്, ഇവിടെ നിന്നൊരു ഫോഴ്സ്, ഇവിടെ നിന്നൊരു ഫോഴ്സ്, എല്ലാ ഫോഴ്സും കൂടെ എന്ത് ചെയ്യാണ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇതിനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഒരേ സമയത്ത്, ഒരേ നമ്പർ ഓഫ് ഫോഴ്സസ്. ഓക്കെ, അതായത് ഒരേ പോലത്തെ ഫോഴ്സ് എന്ത് ചെയ്യാണ്, ഒരു സാധനത്തിന് അങ്ങോട്ടും
അങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തള്ളിക്കൊണ്ടിരിക്കുമ്പം ഈ മേശറ്റം ഇല്ല, വരുമോ? ഇല്ല. എന്തുണ്ടാ? എല്ലാ ഭാഗത്തുനിന്നും ഒരേ പ്രഷറാണ്. എല്ലാ ഭാഗത്തുനിന്നും ഒരേ പോലത്തെ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. സോ അതിന് എന്തുണ്ടാവൂല, അവിടെ ഒരു മാറ്റം ഉണ്ട്. അതിന് എന്താ പറയാ, ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സ്. അതായത് ഒരേ ഫോഴ്സസ് എന്ത് ചെയ്യാണ്, സൈമുൾട്ടേനിയസ്ലി, അതായത് ഒരേ സമയത്താകുമ്പോ അവിടെ എന്താവൂല ആ ഫോഴ്സ്. അത് എങ്ങോട്ടേക്കാണ് പോവേണ്ടത് കൺഫ്യൂഷനിൽ. സോ അവിടെ ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആയിരിക്കും സീറോ എന്ന് വെച്ചാൽ ഒരു മനസ്സിലായി ടൈപ്പ് ഓഫ് ഉണ്ടാവാതെ ഉണ്ടോ? മനസ്സിലായി മാം. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ പോവാണ്. പ്രൊട്ടക്ഷൻ എന്താ കർഷണം പ്രൊട്ടക്ഷൻ? ഒരു മോശം ബോൾ അടിച്ചു വിടുകയാണ്, അത് തറയിലാണോ അന്ന് വീഴുന്നത് എന്ന് വിചാരിക്കുക. അവിടെ ഒരു ബോളേഴ്സും ഇല്ല അത് പിടിക്കാനായിട്ട്. സോ അതെന്ത് ചെയ്യും, അത് കുറച്ച് ദൂരം ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ കുറെ നേരം ഇങ്ങനെ ഓടി 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 വന്നിട്ട് എന്ത് ചെയ്യും, അത് കുറച്ച് കഴിയുമ്പോ സ്റ്റോപ്പ് ആവും, സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആവും എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ആകുന്നത്? ബിക്കോസ് ഓഫ് ദിസ് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഒരു ഒരു സർഫസിൽ, ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു സർഫസിൽ അത് കോണ്ടാക്ടിൽ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സർഫസിൽ അത് കോണ്ടാക്ടിൽ വന്നു കഴിഞ്ഞാല് അതിന്റെ സ്പീഡ് കുറയും. ബിക്കോസ് ഓഫ് ഇത് കോണ്ടാക്ട് കാരണം എന്താണ്, ഈ ഒരു ബോളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എവിടെയാണ്, എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്ന, അത് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നായിരിക്കും എന്താവുക, ആ ഫോഴ്സ് ആക്ട് ചെയ്യുക. അതിനെ എന്താ പറയാ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? സോ നിങ്ങൾക്ക് ഇതില് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് അതിന്റെ ഡെറിവേഷനോ ഡെഫിനേഷനോ പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? മാം അതൊന്നും കൂടി മാം പറയാം. സയൻസ് ക്ലാസ് എടുത്തപ്പം മറ്റേ ടൈലില് ഒരു ബോൾ ഉരുട്ടി വിട്ടാലും പിന്നെ സിമന്റ് തറയില് ഒരു ബോൾ ഉരുട്ടി വിട്ടാലും അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഫ്രിക്ഷൻ പഠിപ്പിച്ചായിരുന്നു. ആ അത് പറഞ്ഞുതരാം. അതൊന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാ. ആ ഓക്കെ മാം. ആ അത് അല്ല, അത് ഇപ്പൊ ആയില്ല, നെക്സ്റ്റ് നെക്സ്റ്റ് ഇതാണ്, നെക്സ്റ്റ് പോയിന്റ് ആണ് അത്. ഓക്കെ, സോ ഇപ്പൊ ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ബലത്തിന് വിപരീതമായ ഒരു ബലം അതാണോ? ഒരു ബലത്തിന്, ഒരു ബലം അതായത് ഒരു മോഷൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ആ പൊക്കോണ്ടിരിക്കുന്ന ഫോഴ്സിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ബലം. ഓക്കെ, അതിന് എന്താ പറയാ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ചുമ്മാ വരത്തില്ല, ഓക്കെ, ചുമ്മാ ഇപ്പൊ ഏറി പൊക്കോണ്ടിരിക്കുന്ന ഒരു ബോൾ, ഓക്കെ, ഇതെന്ത് ചെയ്യാണ്, ഏറി പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയം ഇതിന് തിരിച്ചൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരുമോ? ഇല്ല. ഇല്ല. അത് എപ്പോഴാ വരിക? എപ്പോഴാണെന്ന് വെച്ചാല് അത് എവിടെയെങ്കിലും ഒരു സർഫസിൽ കോണ്ടാക്ടിൽ വരുമ്പോ, ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു സർഫസിൽ അത് വന്ന് വീഴുമ്പോ, ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഒരു പ്രതലത്തിൽ, ഓക്കെ, ഒരു പ്രതലത്തിൽ വന്ന് വീഴുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുക, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ ഫ്രിക്ഷൻ എന്താന്ന് മനസ്സിലായോ? ഓക്കെ, ഗുഡ്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അത് കണ്ടോ, ഫ്രിക്ഷൻ ഈസ് കോസ്ഡ് ബൈ റഫ്നെസ് ഓഫ് ദ സർഫസ് ഇൻ കോണ്ടാക്ട്. ഓക്കെ, സോ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന തറയുടെ റഫ്നെസ് അനുസരിച്ച്, റഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റഫ്നെസ് എന്ന് വെച്ചാല് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതലത്തിന്റെ എന്താണ് കാഠിന്യം അനുസരിച്ച്, ഓക്കെ, അതിന്റെ എന്താണ് മിനിസം അനുസരിച്ച് അതിന്റെ എന്താണ് അതിന്റെ ഫ്രിക്ഷന് മാറ്റം വരും. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നമ്മള്
എക്സാമ്പിൾ നമ്മൾ ടൈൽസിൽ, ഓക്കെ, മിനിസം ഉള്ള ടൈൽസിലാണ് ഒരു പന്ത് ഉരുട്ടി വിടുന്നത്. വേറെ ഒരെണ്ണം വന്നിട്ട് എന്താണ്, മിനിസം ഉള്ളതല്ല, കുറച്ച് 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 കുണ്ടും കുഴിയും ഉള്ള ഒരു റോഡ് ഇതാണെന്ന് വിചാരിക്കുക. അതായത് സിമന്റ് തറ, ഓക്കെ, അതായത് പൂശിയിട്ടില്ല, അത് സിമന്റ് തറയാണെന്ന് വിചാരിക്കുക. സോ ഇതിൽ ഏതിലായിരിക്കും ബോൾ പെട്ടെന്ന് പോവാ, ഏതിലായിരിക്കും ബോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാ? ടൈൽസിൽ വേഗം പോവും, സിമന്റ് തറയിൽ സ്ലോലി ആവും പോവാ. സ്റ്റോപ്പ്, സ്ലോലി പോയിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അത്? ഫ്രിക്ഷൻ ടൈൽസിൽ കൂടുതലുണ്ട്, സോറി സിമന്റ് തറയിൽ കൂടുതൽ. സിമന്റ് തലയില് ഫ്രിക്ഷൻ കൂടുതലാണ്. ഓക്കെ, ബിക്കോസ് ഇത് മിനിസം ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ എവിടെ, അതായത് എന്തെങ്കിലും ചെറിയ കല്ലോ മുള്ളോ ഉള്ളപ്പോഴാണ് ആ ഫ്രിക്ഷൻ വരുന്നത്. ഓക്കെ, അതായത് ചെറിയ പൊടി ഒക്കെ ഉള്ളപ്പോഴാണ്, മനസ്സിലായോ? അതായത് ടൈൽസ് തറയിൽ പൊടിയൊക്കെ ഉള്ളപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രിപ്പ് പോലെ എന്തെങ്കിലും ഉള്ളപ്പോഴാണ് അവിടെ എന്ത് ഫ്രിക്ഷൻ വരുന്നത്. അതേസമയം ഇവിടെ കുഴികളും ഇതുമൊക്കെയാണ്. ഓക്കെ, സോ അത് ഓരോ തലയിൽ കയറുമ്പോഴും അവിടെ ഓരോ പോയിന്റിലും, ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ തന്നെ ഒരു മൂന്നാല് ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇതാക്കണം. പക്ഷെ ഇതേ സമയം ഇവിടെ ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ കുറെ ദൂരം കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും ഒരു റഫ്നെസ് ഉണ്ടാവുക. സോ അത് റഫ്നെസ് ഉണ്ടാവുന്ന സമയത്ത്, അതായത് കുറച്ച് എന്താണ് കുണ്ടും കുഴിയോ എന്തെങ്കിലും പൊടി പതലങ്ങളോ ഉള്ള സമയത്ത് എന്താവും, ഫ്രിക്ഷൻ കൂടും. എന്തായിരിക്കും, കൂടും. മനസ്സിലായോ? ആ മനസ്സിലായി. അപ്പൊ മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ ബാത്റൂമിലെ ടൈൽസ് പോലെയാണോ നമ്മുടെ വീട്ടിലെ ടൈൽസ്? അല്ല അല്ല അല്ല, എന്തുകൊണ്ടാ വാഷ്റൂമിൽ രണ്ട് ടൈൽസ് തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നേ? ബാത്റൂമില് വെള്ളമൊക്കെ ആവുന്നുണ്ട്, പെട്ടെന്ന് വഴുക്കി വീണ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ മിനിസ്റ്റർ ഉള്ളത് ഇടില്ല. മിനിസം അവിടെ ഉള്ളതല്ല, ഫ്രിക്ഷൻ കുറച്ച് ഇപ്പൊ കൂടും. നമ്മൾ കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസ് ഇടാറുണ്ട്. പക്ഷെ മാറ്റ് ഫിനിഷ് ആണെങ്കിൽ എന്താണ്, അതിനൊരു എന്താണ് ഒരു കരുകരിപ്പുണ്ട് അല്ലേ? യെസ് ആ മാം, കരുകരിപ്പ് പറഞ്ഞാൽ എന്തുണ്ടാവും അവിടെ, നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവും. ഗ്രിപ്പ് എന്തുണ്ടാവും, ഉണ്ടോ? ഗ്രിപ്പ് 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 ഉണ്ടോ? ഉണ്ടാവും. ആ ഗ്രിപ്പ് എന്ന് പറഞ്ഞത് ഏതിനെ ഏതിനെ ഇഷ്ടമാണ്? സോ ഫ്രിക്ഷൻ ഇഷ്ടമാണ് എന്ത്, ഗ്രിപ്പ് എന്ന് പറയുന്നത്. സോ ആ ഗ്രിപ്പ് കാരണം, ഓക്കെ, അല്ലെങ്കിൽ ഗ്രിപ്പ് ഉള്ളപ്പോ എന്തായിരിക്കും, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ റബ്ബർ ചെരുപ്പില്ലേ, റബ്ബർ ചെരുപ്പ് നമ്മൾ കുറച്ചാൾ ഇടുമ്പോൾ ആദ്യമൊക്കെ അതിന് എന്തായിരിക്കും, കുറെ ഗ്രിപ്പ് ഉണ്ടാവും, ബാക്കിൽ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഉണ്ടാവും. കുറെ നാൾ നമ്മൾ ഇടുമ്പോൾ അതിന് എന്താവും, അത് തേഞ്ഞു തുടങ്ങും. എന്താണ് അത്, കുറച്ച് കുറച്ച് തേഞ്ഞു തേഞ്ഞു തേഞ്ഞ് എന്താവും, അതിന്റെ ഗ്രിപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ എന്ത് പറ്റും, നമ്മൾ വീഴാനുള്ള ചാൻസ് കൂടും. കൂടും. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്രിക്ഷൻ കാരണമുള്ള ഉപയോഗങ്ങളും എന്തൊക്കെയാണ്, അത് കാരണം ഉണ്ടാവുന്ന ദോഷങ്ങളും ഒന്നാണ്. ഓക്കെ, ഓക്കെ. സോ നമുക്ക് നടക്കാൻ, അതായത് ഇപ്പൊ ഞാൻ എന്റെ കാൽ എടുത്ത് വെച്ച്, ഒരു കാൽ എടുത്ത് വെച്ച് അടുത്ത കാൽ ഞാൻ എടുത്ത് വെക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഫ്രിക്ഷൻ വേണം. കാരണം എന്നെ അത് ഗ്രിപ്പാക്കി എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്ത്, എനിക്ക് നടക്കാൻ. എന്തുകൊണ്ടാണ് നടക്കാൻ, അല്ലെങ്കിൽ വായുവില്ലാതെ നടക്കാൻ പറ്റാതെ എന്തുകൊണ്ട്, ബിക്കോസ് അവിടെ ഫോഴ്സ് ഇല്ലാതുകൊണ്ടാണ്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ എടുത്ത് വെച്ചിട്ട് അതായത് ഇതാക്കുമ്പോഴത്തേക്ക് അത് എന്നെ സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ജസ്റ്റ് നമ്മളെ കാലെടുത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട്, അതായത് ഇതാണ് നമ്മുടെ കാൽപാദമെങ്കിൽ ജസ്റ്റ് തറയിൽ വെച്ചിട്ട് അതിനെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഉന്തി നോക്കിയേ, ഇതാണ് നമ്മളെ കാൽപാദം എങ്കിൽ നമ്മളെ കാല് ജസ്റ്റ് ഒന്ന് തറയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ഉന്തി നോക്കിയേ, ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടോ? കാല് കുറച്ച് ബലം ഇല്ല കൊടുത്ത് ഉന്താനാണേ, പോകുന്നുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടായിരിക്കും അത്? ബിക്കോസ് ഈ തറ നമ്മളെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. എന്ത്, നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് നടക്കാൻ പറ്റൂല, നമ്മൾ എന്ത് പറ്റും, നമ്മൾ തറയിൽ വീണു പോകും. മനസ്സിലായോ? എന്തായിരിക്കും, നമ്മൾ കാലെടുത്ത് ഒരു കാലെടുത്ത് വെക്കുമ്പോഴേ നമ്മളെ കാൽ എവിടെ പോകും, അങ്ങോട്ട് പോകും, ചിറകി പോകും. അടുത്ത് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അത് അങ്ങോട്ട് ചിറകി പോകും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ചിറകി പോകും. ഓക്കെ, സോ അങ്ങനെ ഫ്രിക്ഷൻ കുറവുള്ള സ്ഥലത്ത് നമ്മൾ ചിറക് യൂസ് ചെയ്യാറുണ്ട്. എവിടെയെന്ന് അറിയോ? ഐസ് സ്കേറ്റിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? ആ ഐസ് സ്കേറ്റിംഗ് എങ്ങനെയാണ്, ഭയങ്കര മിനുസം അല്ലേ അത്? ആ അതെ അതെ. സോ അത് കാരണം അവിടെ ഫ്രിക്ഷൻ കുറവ് കാരണം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് നമ്മൾ ചിറകി പോകാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ വണ്ടികൾ, ഓക്കെ, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്, വണ്ടികൾ ബ്രേക്ക് പിടിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്തുകൊണ്ടാണ്, ഈ ഫ്രിക്ഷൻ കാരണമാണ്. ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ എന്താ അതിനെ പറയാ, ടയറോ? റോഡ്, അതായത് ടാർ ഇട്ട റോഡും അതേപോലെ തന്നെ ഇന്റർലോക്ക് ഇട്ട റോഡും ഇല്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇന്റർലോക്ക് ഇട്ട റോഡ്?
ഓക്കെ, സോ ഇന്റർലോക്ക് ഇട്ട റോഡിൽ എന്താണ്? ഇന്റർലോക്ക് ഇട്ട റോഡിൽ നമുക്ക് ബ്രേക്ക് പിടിക്കാൻ ഈസി ആണോ? മഴയൊക്കെ പെയ്ത് കിടക്കുകയാണെങ്കിൽ ഇന്റർലോക്ക് പറഞ്ഞ ഈസി ആണ്. മീൻസ് എന്നതാണോ പറയുന്നത്? ഇന്റർലോക്ക് എന്ന് പറഞ്ഞാല് ഒരു ടൈപ്പ് എന്താ പറയാ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ എടുത്തില്ലേ, ഇങ്ങനെ ലോക്കൊക്കെ ഉള്ള അതെ, ടൈപ്പില് സിമന്റിന്റെ ഇങ്ങനെ പോലത്തെ. ഒരു ഷേപ്പിൽ ഉണ്ടാവും. ഇങ്ങനെ 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 കൊറേ, അതെ. അതായത് മെയിൻലി നമ്മൾ ആ ഇന്റർലോക്ക് ഇടാന്ന് വെച്ചാല് ഈ ടാറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇന്റർലോക്ക് ഇടാം. ഓക്കെ, സോ ഇന്റർലോക്ക് ഇടുന്നത്, അപ്പൊ ഇന്റർലോക്ക് ഇടുന്നെന്ന് പറയുമ്പോൾ ഇന്റർലോക്ക് കുറെ കൂടെ മിനിസം ആണ്. ഓക്കെ, അതേസമയം നമ്മൾ പെട്ടെന്ന് എന്താണ് മഴയൊക്കെ പെയ്തു തുടങ്ങുന്ന സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായി പോകും? സ്കിഡ് ആയി പോകും. ഓക്കെ, അതെന്തുണ്ടാ? ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കുറവായിരിക്കും, ഫ്രിക്ഷൻ സർഫേസിന് കുറവായിട്ട്, ഗ്രിപ്പ് അതേസമയം ഇല്ലാത്തതുകൊണ്ട്. ടാറിട്ട റോഡിൽ എന്തായിരിക്കും? ഫ്രിക്ഷൻ ഉണ്ടാവും. സോ വണ്ടികള് മൂവ് ആക്കാനും വണ്ടി സ്റ്റോപ്പ് ആവാനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഫ്രിക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കേ മാം. അതേപോലെ തന്നെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എണീറ്റ് മൂവ് ആവാൻ വേണ്ടി നോക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണീക്കണമെന്ന് തോന്നുകയാണ് പെട്ടെന്ന് നമുക്ക് എന്താവൂല, ചിലപ്പോൾ നമുക്ക് അങ്ങനെ മൂവ് ആക്കാൻ പറ്റില്ല. എക്സാമ്പിൾ എന്താ പറയാന്ന് വെച്ചാൽ, ചില ചെരുപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ ടൈൽസിലൊക്കെ നടക്കാൻ നോക്കുമ്പോഴേ, അതായത് ഭയങ്കര ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ട് നമ്മൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും അല്ല, നമ്മൾ കുറച്ച് ബലം കൊടുത്ത് നമ്മൾ, അതായത് നമ്മൾ ബലം കൊടുക്കാതെ നടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ബലം കൊടുത്ത് ഇതാക്കുമ്പോഴത്തേക്ക് ഒരു ടൈപ്പ് സൗണ്ട് വരും, അതായത് ആ ടൈപ്പിൽ ഒരു സൗണ്ട് വരും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അത് ആ മോഷന് ഒബ്ജക്ട്, അതായത് ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കാറിന്റെ ടയർ ഒക്കെ, ടയർ തേയുന്നത്, നമ്മളെ ചെരുപ്പ് തേയുന്നത് ഒക്കെ എന്തുകൊണ്ടാണ്? ഈ ഫ്രിക്ഷൻ കാരണമാണ്. മനസ്സിലായോ? കാരണം ഫ്രിക്ഷൻ കാരണം അവിടെ ഫ്രിക്ഷൻ വരുമ്പോഴത്തേക്ക് അവിടെ എന്താവും, അത് രണ്ട് കോണ്ടാക്ടിൽ വന്ന് ആ ടയറിന്റെ ആ ഒരു ഭാഗം തേഞ്ഞു തുടങ്ങും, ഓരോ ഭാഗം ഇങ്ങനെ തേഞ്ഞു കഴിഞ്ഞു തുടങ്ങും. അതേപോലെ നമ്മുടെ ചെരുപ്പ് ഫ്രിക്ഷൻ കാരണം എന്താവും, എവിടെയാണോ ഫ്രിക്ഷൻ കൂടുതലുള്ളത് അവിടെ തേഞ്ഞു തുടങ്ങും. സോ തേയൽ, അതായത് വിയർ ആൻഡ് ടിയർ എന്ന് പറയും. ഓക്കെ, സോ വിയർ ആൻഡ് ടിയർ വരാനുള്ള കാരണം എന്താണ്? ഈ ഫ്രിക്ഷൻ കാരണമാണ്. ഓക്കെ, സോ ഫ്രിക്ഷന്റെ എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ടയറിന്റെ സോ ഞാൻ തേഞ്ഞാലും. ഇപ്പൊ പറഞ്ഞതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ബിക്കോസ് ഇത് എങ്ങനെ എക്സാമിന് വരൂല, പക്ഷെ വരയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഈ ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ഇത് എക്സാമിന് അങ്ങനെ വരുന്ന ചാൻസ് കുറവാണ്, പക്ഷെ ഇൻ കേസ് വന്നിരുന്നാലും ഇപ്പൊ ഫ്രിക്ഷന്റെ യൂസസ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? മനസ്സിലാവും മാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം എഴുതാൻ പറ്റൂലോ? പറ്റും മാം. ഒരു സംശയം, ഓക്കെ, സോ അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താ എന്താണ്? മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ? ആ, മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമല്ലോ. ആ ഓക്കെ ഓക്കെ മാം. ഓക്കെ ആണ് മാം. ക്വസ്റ്റ്യൻ മലയാളത്തിൽ ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. ആ ക്വസ്റ്റ്യൻ ഹിന്ദിയിലും മലയാളം, ആ ആ ക്വസ്റ്റ്യൻ ഓക്കെ മലയാളത്തിൽ ഉണ്ടാവോ എന്ന് ഓക്കെ എനിക്കറിയില്ല, പക്ഷെ ആൻസർ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. ആ ഓക്കെ മാം, താങ്ക് യു. എല്ലാ സബ്ജക്റ്റും മലയാളത്തിൽ എഴുതാം മാം? ഇംഗ്ലീഷ് എഴുതാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഇംഗ്ലീഷ് എഴുതാൻ ഇംഗ്ലീഷ് പറ്റുന്നില്ല, അല്ല ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. ആ, എഴുതാൻ പറ്റും. ആരാണത്? സോ അല്ല, ബാക്കി എല്ലാ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. മലയാളത്തിൽ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ അതിന്റെ അടിയിൽ നിന്ന് ഒരാള് ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചതാ, ആരുമറിയില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്രിക്ഷന്റെ തന്നെ രണ്ട് ലെവലാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അനദർ വൺ ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇത് എന്താന്ന് പറയണ്ട, പക്ഷേ ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നോ എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന്, എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന്? നമ്മളിപ്പോ ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ അത് ഇരിക്കുകയാണെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നേയില്ല. അവിടെയുള്ള ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതേസമയം നമുക്കത് എടുക്കാൻ പറ്റുന്ന ആ ടൈമിൽ നടക്കുന്ന ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. കറക്റ്റ് ആണ്, പക്ഷെ കുറച്ചുകൂടെ ശരിയാക്കാനുണ്ട്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു സ്ഥലത്ത് ഒരു സ്ഥാനം സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഓക്കെ, അതായത് സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് എന്ത്?
സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ എന്താന്ന് ചോദിച്ചാൽ ഒരു വസ്തു മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് എന്ത്? കൈനറ്റിക് ഫ്രിക്ഷൻ. മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, ഒരു വസ്തു നിശ്ചലമായി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു വസ്തു മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സോ ഇത്രയാണുള്ളത്. സോ കൈനറ്റിക് ഫ്രിക്ഷനെ നമ്മൾ എന്ത് പറയും? കൈനറ്റിക് ഫ്രിക്ഷനെ നമ്മൾ എഫ് കെ എന്ന് പറയും. എന്താണ് എഫ് കെ എന്ന് പറയും? അതേസമയം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ എഫ് എസ് എന്ന് പറയും. ദാ കാണാൻ പറ്റുന്നുണ്ടോ? എഫ് എസ്, എഫ് കെ. ഒരു മിനിറ്റ്. സോ അടുത്തത് സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നോക്കണേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. പറ്റുന്നുണ്ട് മാം. ഓക്കെ, ഇനി എഫ് എക്സ്റ്റേണൽ എന്ന് കൊടുക്കും. അതായത് എഫ് എക്സ്റ്റേണൽ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന അർത്ഥം. എന്താണ്? ഓക്കെ, സോ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കും. അതായത് നമ്മൾ പുറമേ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ, ഇപ്പൊ സ്റ്റിക്ക് ഓക്കെ സ്റ്റാച്ചു ആയി നിൽക്കുന്ന ഒരു വസ്തു എന്താവും? മൂവ് ആവും. പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുക, അത് മൂവ് ആവും. ഓക്കെ, സോ ആ മൂവ് ആവുന്ന സമയത്ത് അതിന് എന്തുണ്ടാവും? കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. എന്തുണ്ടാവും? കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മാം. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണെന്നും എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്നും പഠിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വെച്ചാല് ഇതാണ്. ഓക്കെ, സോ എഫ് എക്സ്റ്റേണൽ. ഓക്കെ, എഫ് എക്സ്റ്റേണൽ അല്ലല്ലോ, സോറി, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സോ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷൻ ഇൻ ന്യൂട്രൽ. അതൊക്കെ അതാണ് എഫ് എൻ എന്ന് പറയുന്നത്. എന്താണ് എഫ് എൻ എന്ന് പറയുന്നത്? നോർമലി ഉള്ള ഫ്രിക്ഷൻ. ഓക്കെ, അതായത് സ്റ്റാറ്റിക്കിലും അല്ല, എന്താണ് കൈനറ്റിക്കിലും അല്ല. ഓക്കെ, ഒരു സാധാരണ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ ഒരു ബോളിനൊരു ഫ്രിക്ഷൻ ഉണ്ടാവും, ഒരു ഒരു ടൈലിനൊരു ഫ്രിക്ഷൻ ഉണ്ടാവും, ഒരു ഗ്രൗണ്ടിനൊരു ഫ്രിക്ഷൻ ഉണ്ടാവും, ആ ഓരോ വസ്തുവിനൊരു ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഫ്രിക്ഷനെ എന്ത് പറയാ? എഫ് എൻ എന്ന് പറയാം. എന്ത് പറയാ? എഫ് എൻ. ഓക്കെ, സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ന്യൂട്രൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രിക്ഷൻ. എന്താണ് ന്യൂട്രൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രിക്ഷൻ? ഓക്കെ, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുന്നതിനനുസരിച്ച്, ഓക്കെ, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ് എഫ് എൻ എം കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ് എഫ് എൻ എം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഒരു വസ്തു ടൈൽസിലാണ് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ടൈൽസിൽ നിർത്തിയിരിക്കുന്ന ഒരു വസ്തു. ഓക്കെ, ആ വസ്തുവിന് ഒരു ഒരു കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. സോറി, ഒരു ടൈലില് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എനിക്ക് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഒരു ടൈലിൽ ഞാനിപ്പോ ഒരു വസ്തുവിനെ വെച്ചിരിക്കുകയാണ്. വേറൊരു ടൈലല്ല, കുറച്ച് എന്താണ് റഫായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വസ്തുവിനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും, ഇവിടെ ഉണ്ടാവുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഈ ബോളിന് ഉണ്ടാവുക. ഇത് രണ്ടും ഒരേ ബോളാണ്, ഇത് രണ്ടിനും ഒരേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അല്ല അല്ല അല്ല, ഏതിനായിരിക്കും ഫ്രിക്ഷൻ കൂടുതല്? ഫസ്റ്റ് വൺ ഇത് എ ബോള്, ഇത് ബി ബോൾ. ഏതിനായിരിക്കും കൂടുതല്? എ ബോൾ. എ ബോളിന്. എന്തുകൊണ്ടാണ്? ദ നേച്ചർ ഓഫ് ഫ്രിക്ഷൻ അനുസരിച്ചാണ് ആ ഫ്രിക്ഷൻ മാറുന്നത്. ഓക്കെ, സോ ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതായത് എന്താണ് ഇവിടെ നാച്ചർ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, നേച്ചർ ഓഫ് ഫ്രിക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടും, അതേസമയം നാച്ചർ ഓഫ് ഫ്രിക്ഷൻ കുറയുന്നതിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കുറയും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണോ?
ഈക്വൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് കൂടുമ്പോ അത് കൂടും, അത് കൂടുമ്പോ ഇത് കൂടും. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണോന്നല്ല. ഓക്കെ മാം. ഓക്കെ, അതായത് ഇവിടെ എഫ് എൻ എന്തായിരിക്കും? ഇവിടെ എഫ് എൻ കൂടുതലായിരിക്കും, ഇവിടെ എഫ് എൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, സോ ഇവിടെ എന്താണ്, എ ബോളില് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, ഡി ബോളില് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ, സോ എന്താണ് നാച്ചർ ഓഫ് ഫ്രിക്ഷൻ? ഓക്കെ, നാച്ചർ ഓഫ് ഫ്രിക്ഷൻ കൂടുന്നതിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടും. ഓക്കെ, നാച്ചർ ഓഫ് ഫ്രിക്ഷൻ കുറയുന്നതിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കുറയും. മനസ്സിലായോ? ഓക്കെ, സോ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ് എന്താണ് അതിനെ നമുക്ക് ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അവിടെ ഒരു നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് യൂസ് ചെയ്യും. ആ കോൺസ്റ്റന്റ് പേരാണ് എന്ത്? മ്യൂ എസ്. എന്താണ് മ്യൂ എസ്? എന്താണ് മ്യൂ എസ്? ഓക്കെ, സോ മ്യൂ എസ് ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? അതേപോലെ തന്നെ. ഓക്കെ, ഇപ്പൊ ഇത് മൂവ് ആയിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതായത് ഇതൊരു ബോള്. ഓക്കെ, ഈ ബോള് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബോൾ ഉണ്ട്, ഈ ബോള് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എ ബോള്, ബി ബോള്. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഏതാണ്? എഫ് കെ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവുന്ന നാച്ചർ ഓഫ് ഫ്രിക്ഷനും ഇവിടെ ഉണ്ടാകുന്ന നാച്ചർ ഓഫ് ഫ്രിക്ഷനും വ്യത്യാസമായിരിക്കൂലേ. ഓക്കെ, സോ ഇതിൽ ഏതിനായിരിക്കും ഫ്രിക്ഷൻ കൂടുതൽ? എ ബോളിനായിരിക്കും ഫ്രിക്ഷൻ കൂടുതൽ. സോ എ ബോൾ, അതായത് എന്താണ് നേച്ചർ ഓഫ് ഫ്രിക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഏതും കൂടും? ഫ്രിക്ഷൻ ഓഫ് കൈനറ്റിക് മൂവ്മെന്റ്. ഓക്കെ, അതായത് കൈനറ്റിക് ഫ്രിക്ഷനും കൂടുതലായിരിക്കും അല്ലേ? സോ ഇത് രണ്ടിനെയും നമുക്ക് ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇതിന് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ഇതിലെ ഈ എം കെയിലും എം എസിലെ ഏതാ വലുതെന്ന് ചോദിച്ചാല് ഈ എം എസ് ആണ് വലുത്. എന്താണ് എം എസ് ആണ് വലുത്? എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ അതായത് എം അല്ല മ്യൂ. ഓക്കെ, അതിനെന്താ പറയാ? മ്യൂ എന്നാ പറയാ. ഓക്കെ, മ്യൂ കെ അതായത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണോ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ വലുതെന്ന് ചോദിച്ചാല് വലുത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് വലുത്? എന്തുകൊണ്ടെന്ന് വെച്ചാല് സ്റ്റാറ്റിക് ആയിട്ട് അതായത് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആ വസ്തുവിന് നിൽക്കയല്ലേ, അപ്പൊ അവിടെ ഫ്രിക്ഷൻ എന്തായിരിക്കും? ഫ്രിക്ഷൻ കുറവായിരിക്കും കൂടുതലായിരിക്കും? ചലിക്കുന്ന വസ്തുവിനാണോ കൂടുതൽ ഫ്രിക്ഷൻ, നിൽക്കുന്ന വസ്തുവിനാണോ കൂടുതൽ ഫ്രിക്ഷൻ? നിൽക്കുന്ന വസ്തുവിന് കൂടുതൽ ഫ്രിക്ഷൻ. ഏതിനാണ്? നിൽക്കുന്ന. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരു ബോള് നിൽക്കുകയാണ്, ഒരു ബോള് ചലിക്കുകയാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ അനുഭവിക്കുന്നത് ഏത് വസ്തുവിനായിരിക്കും? കൂടുതൽ ചലിക്കുന്നതിനല്ലേ? ചലിക്കുന്നതിനാണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഓപ്പോസ് ചെയ്യുന്നത് ആരാണ്? ചലിക്കുമ്പോഴല്ലേ. ഇവിടെ ആകെ ഒന്നോ രണ്ടോ അല്ലേ ഓപ്പോസ് ചെയ്യുള്ളൂ. അതേസമയം ഇവിടെ ഓരോ സ്ഥലത്ത് പോകുന്ന സ്ഥലത്ത് ഇത് ഓപ്പോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫ്രിക്ഷൻ ഫോഴ്സ്. അപ്പൊ ഇതിന് ഏതിനായിരിക്കും ഫ്രിക്ഷൻ കൂടുതൽ? ചലിക്കുന്ന ബോളിന്. ചലിക്കുന്ന ബോളിന്. സോ എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് കൂടുതൽ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് കൂടുതൽ. സോ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതായത് എഫ് എസ് എന്ന് പറയുന്നതും എഫ് കെ എന്ന് പറയുന്നതും ഏതായിരിക്കും കൂടുതൽ? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് കൂടുതൽ അല്ലേ? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് കൂടുതൽ. പക്ഷെ ഈ എഫ് എൻ എന്ന് പറയുന്നത് അതായത് ഫ്രിക്ഷൻ ഓഫ് നേച്ചർ, അതായത് ഈ ആ പോകുന്ന വസ്തുവിന്റെ നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കൂലേ. അതായത് ഇപ്പൊ ഇതിപ്പം ഒരു ബോള് ഇപ്പൊ നിക്കുകയാണ്, ഒരു ബോള് ഇപ്പൊ ചലിക്കുകയാണ്. ചലിക്കുകയാണെങ്കിൽ നിക്കുകയാണെങ്കിൽ അത് പോകുന്നത് ഏത് ഗ്രൗണ്ടിലാണ്? ഈ ഗ്രൗണ്ടിലാണ്. അതേസമയം ഇവിടെ ഉള്ള ബോള് നിക്കുകയും ചലിക്കുകയും ചെയ്യുന്നത് ഈ വസ്തുവിലാണ്. സോ ആ വസ്തുവിന്റെ ഫ്രിക്ഷന് വല്ല മാറ്റവും വരുന്നുണ്ടോ? ആ നിക്കുന്ന വസ്തുവിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഓക്കെ, മനസ്സിലായ തോന്നുന്നു, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു ബോള് നിക്കുന്നുണ്ട്, ഒരു ബോള് ചലിക്കുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും ചലിക്കുന്നത് ഏത് നേച്ചറിലാണ്? ഈ എഫ് എന്നിലല്ലേ, ഫ്രിക്ഷൻ ഓഫ് നേച്ചറിലല്ലേ ചലിക്കുന്നത്?
അതേപോലെ തന്നെ വേറൊരു ബോള് നിൽക്കുകയാണ്, ഒരു ബോള് ചലിക്കുകയാണ്. ഓക്കെ, സോ ഈ ഫ്രിക്ഷൻ ഓഫ് നേച്ചറിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഫ്രിക്ഷൻ ഓഫ് നേച്ചറിന് മാറ്റം വരുന്നില്ല. ഓക്കെ, അതേസമയം ഇവിടെ എന്താണ്, കൈനറ്റിക് എനർജിക്ക് കൂടുതലുമാണ്. ഓക്കെ, സോ അവിടെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഓക്കെ, അതായത് ഇത് കൂടി പോവുകയാണെങ്കിൽ എന്താണ്, ഇത് കൂടി പോവുകയാണെങ്കിൽ ഇത് കുറയാണ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കുറയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഉണ്ടാവുന്ന ഈ വാല്യൂ എഫ് എൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, സോ എഫ് എൻ കൂടി പോവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മ്യൂ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷന് കൂട്ടി കൊടുക്കണം. ഓക്കെ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുതലായിരിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ കുറവായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനില്ല, ജസ്റ്റ് ഈ ഒരു ഫോർമുല കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അത് പഠിക്കാനില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നത് പഠിക്കാനില്ല, പക്ഷെ ഇത് പഠിക്കാനുണ്ട്. എന്താണ് എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു എന്താണ് ഫ്രിക്ഷൻ ഓഫ് നേച്ചർ. അതേപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു ഫ്രിക്ഷൻ ഓഫ് നേച്ചർ. ഫ്രിക്ഷൻ ഓഫ് ഓക്കെ, ഇത് നേച്ചർ. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ കൺഫ്യൂഷൻ വന്ന് എന്നാണ് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. സോ കോംപ്ലിക്കേറ്റഡ് ആക്കണോ അതോ നിങ്ങൾ ഇത് പഠിക്കുന്നോ? ഇതിങ്ങനെ പഠിച്ചോളാം മാം. ഓക്കെ, ഇത് ജസ്റ്റ് പഠിച്ചു വെച്ചിരുന്നാ മതി. എന്തുകൊണ്ടാന്ന് വെച്ചാല് അതെ, എങ്ങനെയൊക്കെ ഡിഫറെന്റ് ആവും വെച്ചാൽ അതിന്റെ ക്ലെൻലിനെസ്, ക്ലെൻലിനെസ് എന്ന് വെച്ചാല് അതിന്റെ ക്ലീൻ. ഓക്കെ, അതായത് ഇപ്പൊ ടൈൽസിന്റെ തറ തന്നെ എന്താണ് അതിൽ ഒരുപാട് അഴുക്കും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഭയങ്കര മിനിറ്റ്സ് ഉള്ള ടൈൽസ് ആയിരിക്കും, പക്ഷെ അതിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും കൂടുതലായിരിക്കും കൂടുതലായിരിക്കും. അതേപോലെ അതിന്റെ റഫ്നെസ്, ഓക്കെ, അതിൽ പൊടി, അതായത് അതിൽ ചെറിയ ചെറിയ ഓട്ടം വന്ന് അത് ഒരുപാട് നാളെ നിന്ന് അതിന്റെ മിനിസം കുറയാണെങ്കിൽ, ഓക്കെ, അതിന്റെ റഫ്നെസ് കൂടുതലാണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അതേപോലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ഓക്കെ, അതായത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് ചൂട് കൂടുന്നതിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് ഫ്രിക്ഷന് മാറ്റം വരാം. ഓക്കെ, അതായത് അന്തരീക്ഷത്തിലുള്ള തണുപ്പ്, അന്തരീക്ഷത്തിലുള്ള ജലസാന്ദ്രത, എല്ലാത്തിനും എല്ലാം ഇതിനെ എഫക്ട് ചെയ്യാം. ഓക്കെ, അതെന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, ഇത് പഠിക്കാവോ നിങ്ങക്ക്, ഇതും എഫ് എസ് ഈക്വൽ ടു എന്താ മാം, ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫ്രിക്ഷൻ കുറയുകയാണോ? എന്താണ് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫ്രിക്ഷൻ കുറയുകയല്ലേ ചെയ്യുന്നേ? അത്? ഓരോ ഓരോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് വ്യത്യാസം വരും, ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടാം. ഓക്കെ മാം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനനുസരിച്ചാണ് അതിന് വ്യത്യാസം വരുന്നത്. അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും, പക്ഷെ അതേസമയം ക്ലെൻലിനെസ്സും റഫ്നെസ്സും ഒക്കെ ഒരേപോലെ തന്നെ. റഫ്നെസ് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ കൂടും, ക്ലെൻലിനെസ് കൂടുന്നതിന്, അതായത് വൃത്തി കൂടുന്നതിനനുസരിച്ച് അത് നമ്മൾ മിനുസപ്പെടുത്തി 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 അത് നല്ല വൃത്തിയാക്കി വെച്ച് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നതാണെങ്കിൽ ഫ്രിക്ഷൻ കുറയും. മനസ്സിലായോ? മനസ്സിലായി. സോ അത് രണ്ടും കോൺസെപ്റ്റ് ആണ്. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, അത് ടൈൽസിൽ ഉണ്ടാകുന്നത് പോലെ ആയിരിക്കത്തില്ല, ഏതില്, മരത്തില്. ഓക്കെ, റബ്ബറിൽ ഉണ്ടായിരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, കോൺക്രീറ്റിൽ. ഓക്കെ, അതിലൊക്കെ ഓരോന്നും വ്യത്യാസം വരും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താ ഇതെന്ന് വെച്ചാല് 2 കിലോഗ്രാം എന്താണ്? 2 കിലോഗ്രാം എന്താണ് 2 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഹൊറിസോണ്ടൽ ബ്ലോക്ക്, എന്താണ് ഓക്കെ, അതായത് 2 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഹൊറിസോണ്ടൽ ബ്ലോക്ക്, അതായത് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ് വെർട്ടിക്കൽ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നതാണ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നതിനെ പറയുക വെർട്ടിക്കൽ. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ. ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. മനസ്സിലായോ? സോ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് എന്താണ് മ്യൂ എസ്, ഓക്കെ, മ്യൂ എസ് ബിറ്റ്വീൻ ദ സർഫസ് ഇൻ കോൺടാക്ട് ഈസ് 0.25. എന്താണ് 0.25? ഓക്കെ, സോ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്?
സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ തന്നിട്ടുള്ള എന്താണ്, മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ മാസ് ഇസ് ഈക്വൽ ടു 2 kg. അതേപോലെ എന്താണ് തന്നിട്ടുള്ളത്, മ്യൂ എസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 0.25. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതില് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്, മ്യൂ എസ് ഇൻറ്റു എന്താണ് ഫ്രിക്ഷൻ ഓഫ് നേച്ചർ. ഓക്കെ, ഫ്രിക്ഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ആണ്. എന്താണ് ഫോഴ്സ്? ഫോഴ്സ് അതായത് ആ ആ എത്രത്തോളമാണോ അത് ഫ്രിക്ഷൻ ചെയ്യുന്നത്, ഓക്കെ, എത്രത്തോളമാണോ അത് ബലം കൊടുക്കുന്നത്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന ആ ആ നേച്ചറിന്റെ ഫ്രിക്ഷൻ. ഓക്കെ, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളോട് ഫോഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി. എന്താ എടുക്കേണ്ടത്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി. ഓക്കെ ഓക്കെ, ദ നേച്ചർ ഓഫ് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ജി. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്, അപ്പൊ എന്റെ ഫോർമുല എന്താണ്, എന്റെ ഫോർമുല എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ എസ് ഇൻറ്റു ഫ്രിക്ഷൻ ഓഫ് നേച്ചർ, ഫ്രിക്ഷൻ ഓഫ് നേച്ചർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, ഇസ് എ ഫോഴ്സ്. ഓക്കെ, സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ. ഇവിടെ നമുക്ക് എം എ എന്ന് പറയുന്നത് എം എ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ എന്താണ്, ഇത് നേച്ചറിൽ ഉണ്ടാകുന്നതാണ്, സോ എം ജി ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ എം എസ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്, 0.25. ഓക്കെ, സോ 0.25 ഇൻറ്റു എത്രയാണ്, എം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് മാസ് എന്ന് പറയുന്നത് 2, ആൻഡ് ജി ഇസ് ഈക്വൽ ടു 9.8. ഓക്കെ, സോ 2 × 0.25 ഈസ് ഈക്വൽ ടു 0.5 × 9.8, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.9 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ഒരു ഫോഴ്സ് ആണ്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? 9.8 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് നമ്മളെ ഫോഴ്സിന്റെ ഫോർമുല എന്താ, എം എ ആണ്. ഓക്കെ, സോ നമ്മളിവിടെ എം എക്ക് പകരം എന്താണ് ആക്സിലറേഷൻ, നമുക്ക് എ അറിയില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്തു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 9.8. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ഓക്കെ, സെയിം തന്നെയാണ്, ഹൊറിസോണ്ടൽ ബ്ലോക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് തന്നിട്ടുള്ളത്. എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 എന്ന് തന്നിട്ടുണ്ട്. എത്ര കിലോഗ്രാം ഉള്ള ബ്ലോക്കാണ്, 5 kg ഉള്ള ബ്ലോക്കാണ്. എന്താണ് 5 kg ഉള്ള ബ്ലോക്കാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്, വാട്ട് വിൽ ബി ദി ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക്. ആ ബ്ലോക്കിന്റെ ആക്സിലറേഷൻ എന്താ എത്രയായിരിക്കും, ഇഫ് ഇറ്റ് വാസ് പുൾഡ് 10 N ഫോഴ്സ്. എത്രയാണ് 10 N ഫോഴ്സിൽ നമ്മൾ പുൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്താണ് ആക്സിലറേഷൻ എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഓക്കെ, സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഇവിടെ നമുക്ക് അറിയാവുന്ന ഫാക്ട്സ് നമുക്ക് എടുക്കാം. എത്രയാണ് എം എന്ന് പറയുന്നത്, മാസം എന്ന് പറയുന്നത് എത്രയാണ്, 5 kg ആണ്. എം കെ അതായത് മ്യൂ കെ, മ്യൂ കെ ഈസ് ഈക്വൽ, അതായത് കോഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 0.1 ആണെന്ന് എടുക്കാം. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ കെ. ഓക്കെ, 0.1 × എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × എത്രയാണ് എം ജി, 9.8. ഓക്കെ, 9.8 ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 5 × 9.8, 5 × 9.8,
is equal to 49. So 49 into 0.1, that is equal to 4.9 newton. That's right. 4.9 newton. That's right. Yeah, 4.9 newton and the frictional force. Atrayana? Frictional force. Atrayana? Frictional force and orana 4.9 newton. Anna. Okay. 4. So other range I'm gonna take in there. Even I'm gonna turn the externally I'm gonna get the force or the 10 newton force കൊടുത്തിട്ടുണ്ട് 10 newton force ൽ അതിനെ വലിക്കുകയാണ് ഓക്കെ സോ നമുക്ക് എന്താണ് അതിനകത്തു നിന്ന് നമുക്ക് എന്ത് കിട്ടും അതിനെ നെറ്റ് ഫോഴ്സ് ഓക്കെ ആ ബ്ലോക്കിന്റെ ഫോഴ്സ് എത്രയാണെന്ന് കിട്ടും ഓക്കെ സോ ആ ബ്ലോക്കിന്റെ ഫോഴ്സ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എത്ര 4.9 ഇനി ആ ബ്ലോക്കിന്റെ ഫോഴ്സ് ഓക്കെ ആ ബ്ലോക്കിന് എത്ര ഫോഴ്സ് ഉണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ബ്ലോക്കിന് എത്ര ഫോഴ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഈ എക്സ്റ്റേണൽ ഫോഴ്സ് നിന്ന് ഏത് മൈനസ് ചെയ്തു എക്സ്റ്റേണൽ ഫോഴ്സ് നിന്ന് കൈനറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ നമ്മൾ മൈനസ് ചെയ്തു 4.9 നമ്മൾ മൈനസ് ചെയ്തു അപ്പൊ നമുക്ക് എത്ര കിട്ടി 5.1 എത്ര കിട്ടി 5.1 ന്യൂട്ടൺ കിട്ടി എത്ര കിട്ടി 5.1 ന്യൂട്ടൺ കിട്ടി ഓക്കെ സോ ഇതാണ് എന്ത് എഫ് എക്സ്റ്റേണൽ എന്താണ് ഫോഴ്സ് എക്സ്റ്റേണൽ അതാണ് എന്ത് 5.1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഓക്കെ സോ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്ക് അറിയില്ല നമുക്ക് ഇപ്പൊ എന്തൊക്കെ അറിയാം എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 5.1 ആണെന്ന് അറിയാം മാസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം മാസ് എന്ന് പറയുന്നത് 5 kg ആണെന്ന് അറിയാം അത് നമുക്ക് വേറെ ഒരെണ്ണം അറിയാം എന്താണ് എഫ് ഇസ് ഈക്വൾ ടു എം എ അതായത് ഫോഴ്സ് എക്സ്റ്റേണൽ ഈസ് ഈക്വൾ ടു എം എ സോ ഞാൻ എന്ത് ചെയ്തു എ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു എഫ് എക്സ്റ്റേണൽ ഡിവൈഡഡ് ബൈ മാസ് ചെയ്തു ഓക്കെ സോ അപ്പൊ എനിക്ക് എത്ര കിട്ടും എനിക്ക് 5.1 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം 5 kg ഓക്കെ സോ 5 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും ഫൈവ് ചെയ്യുമ്പം ഫൈവില് ഫൈവ് ഫൈവ് ടൈംസ് വൺ ടൈം പോവും ബാക്കി പൂജ്യം ടെന്നാവും ടെന്നില് ഫൈവ് വണ്ണില് പോവില്ല സീറോ സോ എനിക്ക് എത്ര കിട്ടും 1.02 എത്ര കിട്ടും സോ എന്റെ ആക്സിലേഷൻ എനിക്ക് എത്ര കിട്ടും 1.02 കിട്ടും സോ ആക്സിലേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഓക്കെ സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊടുക്കും ഓക്കെ സോ ആക്സിലേഷൻ നമുക്ക് എത്ര എത്ര ആക്സിലേഷൻ ആയത് നമ്മൾ എത്ര സ്പീഡിലാണോ അത് വലിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളത് എത്ര സ്പീഡിൽ വലിച്ചാലാണ് 10 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുക ഇറ്റ് ഈസ് 1.02 മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായോ മനസ്സിലായോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ നിങ്ങളൊരു ഒരു 2-3 times ഓക്കെ 2-3 times ഇത് ഞാൻ പറയുന്ന ഓരോ പ്രോബ്ലം ഒരു 2-3 times നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആൻഡ് ചെയ്ത് പഠിക്കാം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഈ സെയിം ആൻസർ അറിയാമെങ്കിൽ തന്നെയും ഒരു 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 2 പ്രാവശ്യം ചെയ്ത് നോക്കാം മനസ്സിലായോ ഓക്കെ മാം മാം ഇനി 10 മിനിറ്റേ ഉള്ളൂ ഇതുവരെ പറഞ്ഞത് ഒന്ന് പറഞ്ഞു പോവാൻ പറ്റോ മാം പ്രോബ്ലംസ് കുറെ ഉണ്ടാവും ഞാൻ പറയാം ഈ ഒരു ചെറിയ സാധനങ്ങൾ ഓക്കെ റോളിംഗ് ഫ്രിക്ഷൻ കൂടെ പറഞ്ഞു തരാം ഓക്കെ റോളിംഗ് ഫ്രിക്ഷൻ ഒന്നുമില്ല റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു വസ്തുവിനെ ഞാൻ ചരിച്ചിരിക്കുകയാണ് ഓക്കെ ചരിച്ചു വെച്ചിരിക്കുന്ന വസ്തുവില് അല്ലെങ്കിൽ ഒരു ഒരു വീല് ഓക്കെ വീലിന് എന്തായിരിക്കും വീലിനാണോ ഇങ്ങനെ ഒരു സാധനത്തിനാണോ ഫ്രിക്ഷൻ കൂടുതല് ഏതിനാ ഫ്രിക്ഷൻ കൂടുതല് അതായത് എനിക്കിപ്പോ ഇതിനെ ഉരുട്ടിക്കൊണ്ട് പോകണം ഏതിനാണ് ഫ്രിക്ഷൻ കൂടുതല് വീലില് ഇതിന് ഏതിനാ ഉരുണ്ട് പോവാൻ പാട് ചതുരക്കട്ടയ്ക്ക് അപ്പൊ ഫ്രിക്ഷൻ ഏതിനാ കൂടുതല് ചതുരക്കട്ടയ്ക്ക് സോ സോ നമ്മളൊരു സാധനം ഉരുട്ടിയാണ് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഫ്രിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും കുറയ്ക്കാൻ പറ്റും ഓക്കെ സോ അതിനെ എന്താ പറയാ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം സോ ഒരു സാധനം നമ്മളിങ്ങനെ ഉരുണ്ടയാക്കിയിട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഓക്കെ അതേസമയം ഈ ഉരുണ്ട സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു സ്ലൈഡില് ഓക്കെ അതായത് ഒരു ചറുക്കിൽ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഫ്രിക്ഷൻ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ചരൻ മനസ്സിലായോ മനസ്സിലായി ഓക്കെ സോ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഇന്ന് മെയിൻലി ഫ്രിക്ഷൻ ആണ് പഠിച്ചത് ഓക്കെ സോ നമ്മള് ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് വെച്ചാൽ എന്താണ് ഒരു ബോഡിക്കുള്ളിൽ ഓക്കെ ഒരു ബോഡിക്കുള്ളിൽ എന്താണ് അതിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത്
എന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ഉള്ളിലെ മൊമെന്റം എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ, അത് അതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നില്ലെങ്കിൽ അതിന്റെ മൊമെന്റം എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, അതിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല. അതാണ് എന്ത്, കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ്, പറഞ്ഞോ. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, റീകോയിൽ ഓഫ് ഗണ്ണ്, കൊളീഷൻ, എക്സ്പ്ലോഷൻ ഓഫ് ബോംബ്, റോക്കറ്റ് പ്രൊപ്പൾഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് നമ്മൾ നോക്കിയത്, ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സ്. അതായത് ഒരു പോയിന്റിൽ, ഓക്കെ, ഒരു പോയിന്റിൽ ഒരുപാട് ഫോഴ്സസ് ഒന്ന് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, സീറോ ആയിരിക്കും. ബിക്കോസ് എല്ലാം ഒരേപോലത്തെ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ആ ഒരു സാധനം, ആ ഒരു ബലം അവിടെ ഒരിടത്തും ഏൽക്കുന്നില്ല. ഓക്കെ, അതിനെ എന്താ പറയുക, കൺകറന്റ് ഫോഴ്സോ കൺകറന്റ് എന്താണ് ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച എന്താണ്, ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തു ഒരു സർഫസിൽ കോണ്ടാക്ടിൽ വരുമ്പോൾ അതിന് അതിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് വരും. ആ ഫോഴ്സിനെ എന്ത് പറയാ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാ. ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴാണ് കൂടുന്നത്, ഒരു ഒരു വസ്തുവിന്റെ ഒരു ഒരു ആ തറയുടെ റഫ്നെസ് കൂടുമ്പോ, അതായത് അതിന്റെ എന്താണ് പരുപരിപ്പ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ പരുപരിപ്പ് കൂടുന്നതിനനുസരിച്ച് എന്താണ് ഫ്രിക്ഷൻ കൂടും. ഓക്കെ, അതേപോലെ ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നത്, വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്ത് കാരണമാണ്, ഫ്രിക്ഷൻ കാരണമാണ്. ആൻഡ് ഫ്രിക്ഷന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ അത് മോഷൻ. ഓക്കെ, അതായത് എന്താണ് മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാൻ തോന്നുമ്പോൾ ചില സമയം നമുക്ക് മൂവ് ആക്കാൻ പറ്റത്തില്ല. അതേപോലെ ടയറിനൊക്കെ എന്താണ് തേയ്മാനം വരുന്നത്, ചെരുപ്പിന് തേയ്മാനം വരുന്നതൊക്കെ എന്ത് കാരണമാണ്, ഈ ഫ്രിക്ഷൻ കാരണമാണ്. പിന്നെ നമ്മൾ നോക്കിയ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, അതിനെ എന്താ പറയാ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, അതിനെ എന്താ പറയാ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ എസ് എഫ് എൻ. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ അതിനെ ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി കൈനറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എഫ് എൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കോയഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കോയഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർ നേച്ചർ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ അത് വെച്ചുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കിയത്. ഈ പ്രോബ്ലംസ് ഒന്ന് നല്ലോണം നോക്കിയേക്കുക, ഇതേപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സാമിൽ. ഓക്കെ, ദെൻ നമ്മൾ നോക്കിയത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉരുണ്ടുള്ള വസ്തുവിന്റെ എന്താണ് നമുക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ഈസി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. ഓക്കെ, അതേ സെയിം സമയം തന്നെ നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ സ്ലൈഡ് ചെയ്താണ് കൊണ്ടുപോകുന്നത്, അതായത് നമ്മൾ ചരിച്ചാണ് കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ഈസി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതിന് ഫ്രിക്ഷണൽ ഫോഴ്സും കുറവാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, ഇനി നമ്മള് മാം ഒരു മിനിറ്റ്. ആ, ഇതിലെ പ്രോബ്ലംസ് ഒക്കെ എത്ര മാർക്കിന് വരുന്നുണ്ടോ എക്സാമിനൊക്കെ? അതെ, എനിക്കറിയില്ല. ഞാൻ കുറെ നോക്കി, കഴിഞ്ഞ ബാച്ചിലും ഞാൻ പറയാൻ വേണ്ടി നോക്കി. ഞാൻ ഈ ബാച്ചിൽ അവർക്ക് മറ്റന്നാൾ എന്തോ എക്സാം ആണെന്ന് തോന്നുന്നു, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ മതിയോ? ഓക്കെ ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ചാപ്റ്റർ, ഇനി വേറെ ഒന്നും ഇല്ല. ഓക്കെ, സോ നമ്മൾ, ഞാൻ ഇപ്പോ ജസ്റ്റ് ഒരു ചെറിയ ഇതും കൂടെ ഉള്ളൂ. ഓക്കെ, സോ ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കാം? ഓക്കെ, ഫ്രിക്ഷൻ എന്തിനാ നമ്മൾ കുറയ്ക്കുന്നത്? ബിക്കോസ് ഒരു വസ്തു ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് എന്ത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഒരു മെഷീൻ നമ്മൾ ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മെഷീൻ ആയിരിക്കും. ഓക്കെ, പെട്ടെന്ന് ഒന്ന് സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ടായിരിക്കും സ്റ്റോപ്പ് ആവുന്നത് എന്നറിയോ? ബിക്കോസ് അവിടെ ഫ്രിക്ഷൻ വരുന്നതുകൊണ്ടാണ്, അതിന്റെ മൂവ്മെന്റിനെ അത് തടസ്സപ്പെടുത്തുന്നതാണ്. സോ അതിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യണം, അല്ലാതെ ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ പോലത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ് അവിടുത്തെ ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് നമ്മളെ യൂസ് ചെയ്തിരിക്കുന്ന മെഷീൻസ്, നമ്മുടെ എൻജിൻസിലൊക്കെ നമ്മൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് ഫ്രിക്ഷൻ കുറയ്ക്കാന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു എന്താണ് ടൈറ്റ്നെസ്, ഓക്കെ, ടൈറ്റ്നെസ് കുറച്ച് അവിടെ കുറച്ചുകൂടെ എന്താണ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്യൂരിഫയറിലൊക്കെ അതായത് കംപ്രസറിൽ അതുപോലത്തെ സാധനത്തിൽ എന്താണ് നമ്മൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി അതിനകത്ത് എന്താണ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ബിക്കോസ് അതിലെ അഴുക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്, അതിലെ ഫ്രിക്ഷൻ കൂടും. അതായത് നമ്മുടെ എ സിയുടെ കംപ്രസർ അവിടെയൊക്കെ അഴുക്ക് അടഞ്ഞിരിക്കും, അതിന്റെ ഫ്രിക്ഷൻ കൂടും. ഓക്കെ, സോ അതിന്റെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ പാർട്സിന്റെ അകത്തു നിന്ന് ഡസ്റ്റും അതേപോലത്തെ ഡേർട്സും ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ ചെയിൻ ഇല്ലേ, സൈക്കിളിലൊക്കെ ഉള്ള ചെയിനിൽ ഇങ്ങനെ 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 ചെറിയ ചെറിയ ഉരുണ്ട കണ്ടിട്ടില്ലേ, അതിന് എന്താ പറയാ ബെല്ലാ റിങ്സ് എന്ന് പറയാം. അത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഫ്രിക്ഷൻ കുറയ്ക്കാനാണ്. ഓക്കെ, അതേപോലെ നമ്മൾ വീൽസ് യൂസ് ചെയ്യുന്നതൊക്കെ എന്തിനാണ്, ഈ ഫ്രിക്ഷൻ കുറയ്ക്കാനാണ്. മനസ്സിലായോ?
മനസ്സിലായി. മനസ്സിലായി. സോ നിങ്ങൾക്ക് അത്രയാണ് ഉള്ളത്. ആൻഡ് ജസ്റ്റ് ഒരു ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേക്കുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കുന്നതല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ഓക്കെ. ഓക്കെ സോ ഈ ചാപ്റ്ററിൽ മാം, എന്തെങ്കിലും പിന്നെ ഡൗട്ട് ഉണ്ടോ? ആ ചോദിച്ചോളൂ. മാം ഈ ചെരുപ്പിലപ്പം എന്താ പറയാ, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈൻ ഇടുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാനല്ലേ? ലൈനിടുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാനല്ല, ഫ്രിക്ഷൻ ഫ്രിക്ഷന് കൂട്ടാൻ, വേണ്ടിയിട്ടാ. ഫ്രിക്ഷൻ കൂട്ടാൻ. ഫ്രിക്ഷന് വേണ്ടിയിട്ടാ. അതിന് ലൈൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുന്ന ചറുകി അടിച്ചൊന്ന് വീഴും. മനസ്സിലായോ? ടൈൽസിലൊന്നും ഓക്കേ നമുക്ക് ആ ചെരുപ്പിലൊന്നും നടക്കാൻ പറ്റില്ല. പക്ഷെ ഫ്രിക്ഷൻ കൂട്ടാനാണ് ചെരുപ്പിൽ ഈ ഗ്രിപ്പ് വെച്ചേക്കുന്നത്. സോ അതിന്റെ അത് തേഞ്ഞു ഓക്കേ തേഞ്ഞു കഴിഞ്ഞ് അതിന്റെ ഫ്രിക്ഷൻ കുറയുമ്പോഴാണ് നമ്മൾ വീഴുന്ന. മാം. ഇന്ന് ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലേ, ആ ബ്ലോക്സിന്റെ, അത് ഒന്ന് എഴുതിയിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പിലിട്ട് തരുമോ? ഒന്ന് ചെയ്യണ്ടേ പ്രോബ്ലംസ് ഒന്നും കൂടി. അത് സോൾവ് ചെയ്ത് ഞാൻ അത് സോൾവ് ചെയ്തത് അങ്ങനെ തന്നെയാ. നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടോ? ആ അല്ല പി ഡി ഒന്നും എഫ് കൂടി ഞാൻ ഷെയർ നോക്കി. ചെയ്തിട്ടുണ്ടല്ലോ. അല്ല മാം, അപ്പം നമുക്ക് നോട്ട് എഴുതുമ്പോ ഇത് വീഡിയോ കണ്ട് അങ്ങനെ എഴുതേണ്ടി വരും. നോട്ട് എഴുതുമ്പോ മാം അതൊന്ന് എഴുതിയിട്ട് തരുമെങ്കിൽ. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടാ മതി ഞങ്ങൾക്ക്. ആ ഞാൻ ഇട്ടുതരാം. ഞാൻ വോയിസ് ഇട്ടാ മതിയോ? അതായത് ഞാൻ അത് നോട്ട് എഴുതിയിട്ട് വോയിസ് ഇട്ടാ മതിയോ? അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടാ മതി. ആ ഓക്കെ. സോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററിൽ? ബിക്കോസ് ഞാൻ ഇനി ഈ ചാപ്റ്റർ ഇതാക്കത്തില്ല. നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ മാം.